ഈ സിനിമ കാണാനായിട്ട് ഇന്ന് തിയേറ്ററിൽ ചെന്നപ്പോൾ എന്നെയും കൂട്ടിയിട്ട് ആകെ 8 പേരാണ്. ഞാൻ ചെല്ലുമ്പോൾ ഈ ഷോ കൺഫേം ആയിട്ടില്ല, അവർ ആലോചിക്കുവാണ് ഇടണോ വേണ്ടയോ ഇടണോ വേണ്ടയോ. 10 പേരായിട്ട് ഇടാമെന്ന് കരുതിയിട്ടാണ് അവരിരുന്നത്. ഞാൻ കൂടി ചെന്ന സമയത്ത് ഞാൻ അങ്ങോട്ട് കയറുന്നതിന് മുന്നേ ആ ടിക്കറ്റ് എടുക്കാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ടിക്കറ്റ് പ്രിൻ്റ് ചെയ്യാൻ നിൽക്കുന്ന ഏട്ടൻ എന്നോട് ചോദിച്ചു ഏതാണ് കാണാൻ വന്നത്. ഞാൻ പറഞ്ഞു LB കാണാനാണ്. ഓക്കെ, അപ്പോൾ 8 പേരായി, ഞാനൊന്ന് വിളിച്ചു ചോദിക്കട്ടെ ഷോ ഇടാൻ പറ്റുമോ എന്നുള്ള രീതിയിൽ പുള്ളി ആരെയോ വിളിച്ചു ചോദിച്ചു, ഷോ കൺഫേം ആയി. അങ്ങനെ സിനിമ കാണാൻ പറ്റി. ഞാൻ അതല്ല പറയാൻ വന്നേ, സിനിമയുടെ ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് അതേ തിയേറ്ററിലുള്ള ഫുഡ് കോർട്ടിലുള്ള ചേട്ടൻ പറഞ്ഞ ഒരു ഡയലോഗാണ്. സാധാരണ രീതിയിൽ ഈ റിവ്യൂ പോസ്റ്റ് ചെയ്യുമ്പോൾ വ്യൂസ് ഇല്ലല്ലോ റീച്ച് ഇല്ലല്ലോ എന്ന് കരുതി സങ്കടപ്പെട്ടിരുന്ന ഞാൻ ഇന്ന് അങ്ങനെ റീച്ചില്ലാത്തതിൽ കുറച്ച് സന്തോഷം തോന്നിയ അല്ലെങ്കിൽ കുറച്ച് മനസ്സമാധാനം തോന്നിയ ഒരു ദിവസം കൂടിയായിരുന്നു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നിന്ന സമയത്ത് എൻ്റെ തൊട്ട് പറയുന്ന ആ ചേട്ടൻ പറയാണ്, ചില റിവ്യൂ പറയുന്നവന്മാരെല്ലാവരും കൂടി മോഹൻലാലിൻ്റെ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സിനിമേനെ അങ്ങ് വലിച്ചു കീറി, ഇപ്പോൾ ആ സിനിമ കാണാനായിട്ട് തിയേറ്ററിൽ ഒരാൾ പോലും വരാത്ത അവസ്ഥയാണ്. ഇവന്മാരെയൊക്കെ കൈ കിട്ടിയാണെങ്കിൽ നേരത്തെ നിർത്തി വെടിവെച്ച് കൊല്ലണമെന്ന്. പുള്ളി തമാശക്ക് പറഞ്ഞതായിരിക്കാം, പക്ഷേ ഞാൻ അവിടെ ഇത് ചിരിക്കണോ കരയണോ എന്നുള്ള അവസ്ഥയിലാണ് ഉദ്ദേശിച്ചത്. ഞാൻ ഒന്നും മിണ്ടിയില്ല, ടിക്കറ്റ് എടുത്ത് പോയി സിനിമ കണ്ടു. അപ്പോൾ ആ തിയേറ്ററിലെ ഈ ചേട്ടൻ അല്ലെങ്കിൽ ആ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഞാൻ ഒന്ന് പറയുകയാണ്, എൻ്റെ പൊന്നി ചേട്ടാ, നമുക്ക് ഏറ്റവും കൂടുതൽ സങ്കടമുള്ള കാര്യമാണ് ഇതുപോലെ ഭയങ്കര അധികം നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന ഒരു സിനിമ ഇഷ്ടപ്പെടാതെ പോകുന്നൊരവസ്ഥ. അത് എത്രത്തോളം സങ്കടം ഉണ്ടാക്കുന്നു എന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മൾ അത്രയും വെയിറ്റ് ചെയ്ത് നിന്നിട്ട് അതിനേക്കാൾ സങ്കടമുള്ളൊരവസ്ഥയുണ്ട്. നമ്മുടെ ഒരു സുഹൃത്തിന് ഈ സിനിമ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, നമുക്ക് ആ സിനിമ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല, ഭയങ്കര കട്ട ബോറടി ആയിട്ട് ഫീൽ ചെയ്തു എന്ന് പറയുന്നൊരു നിമിഷമുണ്ട്. അത് അതിനേക്കാൾ ഒരു സങ്കടകരമായിട്ടുള്ള ദിവസം, കാരണം അത്രയും വലിയൊരു സിനിമ അത്രയും സൂപ്പറായിട്ട് എടുത്തു എന്ന് അവരവകാശപ്പെടുന്ന ഒരു സിനിമ നമുക്ക് ഒരു രീതിയിലും കണക്റ്റ് ആവുന്നില്ല എന്ന് പറയുന്ന ആ ഒരു മൊമെൻ്റ് അത് കുറച്ച് സങ്കടം ഉള്ളിലുണ്ടാക്കുന്ന കാര്യമാണ്. എന്ന് കരുതി നമുക്കത് മറച്ചു വെച്ചിട്ട് സോറി പടം ഗംഭീര പടമാണ് എന്ന് നിങ്ങളോട് പറയാൻ പറ്റും, ഒരിക്കലുമില്ല. ഞാനിതിൻ്റെ തന്നെയെല്ലാം അനുഭവ സാക്ഷ്യം എന്ന് തന്നെയാണ് ഇട്ടേക്കുന്നത്. ഇതൊരു റിവ്യൂ ആയിട്ടൊന്നും നിങ്ങൾ കരുതണ്ട, നിങ്ങളുടെ ഒരു സുഹൃത്തോ നിങ്ങളുടെ ഒരു അയൽക്കാരനോ പറയുന്നതായിട്ട് മാത്രം നിങ്ങൾ കരുതിയാൽ മതി. അതുകൊണ്ട് തന്നെ അനുഭവ സാക്ഷ്യം എന്നുള്ള ടൈറ്റിൽ തന്നെ ഇതിന് കൊടുത്തിരിക്കുന്നത്. എനിവേ, ഇനി ഈ സിനിമയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഈ സിനിമയിലും എനിക്ക് പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല. ബോറടിയല്ല, ക്ലീഷേ കഥയാണ്. അതായത് ഒരു ടിപ്പിക്കൽ സ്റ്റോറി. ഇതിലെ കഥകൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, നിങ്ങൾ എവിടേക്കോ കണ്ട ഏതൊക്കെയോ സിനിമയിലുള്ള കുറേയധികം ഭാഗങ്ങളൊക്കെ എടുത്ത് വെച്ച പോലത്തെ ഒരു ഫീലാണ് മൊത്തത്തിൽ തോന്നുന്നത്. പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള, ഭയങ്കരധികം പ്രെഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു കഥയാണ്. പിന്നെ പ്രത്യേകിച്ച് ഇതിലെ എന്താ പറയുക, ഈ നായകൻ്റെ ഒരു കൂട്ടുകാരനുണ്ടാവും, ഒന്നല്ലെങ്കിൽ കോമാളി ആയിരിക്കും അല്ലെങ്കിൽ പൂവാലനായിരിക്കും. ഈ പൂവാലനെന്ന് പറയുമ്പോൾ അൾട്ടിമേറ്റ് പൂവാലൻ, അതായത് കാണുന്ന എല്ലാ പെൺപിള്ളേരോടും നിൽക്കുന്ന രീതിയിലുള്ള പൂവാലൻ. ഇനി ഈ കോളേജിലാവുമ്പോൾ കുറച്ച് ഗുണ്ടകളായിട്ടുള്ള സീനിയേഴ്സ് ഉണ്ടാവും. ഗുണ്ടകളെന്ന് വെച്ചാൽ കൊടൂര ഗുണ്ടകൾ, വരുന്ന വഴിക്ക് വെറുതെ വണ്ടി കളഞ്ഞ് വണ്ടി ചോദിക്കുക, വണ്ടി ചോദിച്ചിട്ട് വണ്ടി കൊടുക്കാതെ അതിൻ്റെ പേരിൽ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കുക. പിന്നെ അവരെ കണ്ടിട്ടില്ല കേട്ടോ, പിന്നെ അവരെങ്ങോട്ട് പോയി എന്ന് ഒരു ഐഡിയ ഇല്ല. ഞാൻ അത് ഇനി അവരായിട്ടുള്ളൊരു കോൺഫ്ലിക്റ്റ് ഒക്കെ ഇനി ഉണ്ടാവുമെന്ന് കരുതി. പക്ഷേ എനിക്ക് എന്താണെന്ന് അറിയില്ല, ഇനി ചിലപ്പോൾ അവന്മാർക്ക് വിളിച്ചിട്ട് വരാത്ത കൊണ്ടാണോ, ഇനി പേയ്മെൻറ്റ് ഇഷ്യൂ കൊണ്ടാണോ, എന്തായാലും പിന്നെ അവന്മാരെ കണ്ടിട്ടില്ല. അതെന്തായാലും കുറച്ച് ആശ്വാസമായിരുന്നു. പിന്നെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട ഒരു അധ്യാപകനുണ്ടാവും, എല്ലാവരെയും കണ്ണിലുണ്ണിയായിട്ട് അല്ലെങ്കിൽ ഈ ആമ്പിള്ളേരെല്ലാം ബഹുമാനിക്കുന്ന രീതിയിലുള്ള ഒരു അധ്യാപകനുണ്ടാവും. സ്വാഭാവികമാണ്, എല്ലാ കോളേജ് സിനിമകളിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ ഇതിലും അങ്ങനെ ഒരു അധ്യാപകനുണ്ട്. അതുപോലെയുള്ള ക്ലീഷ്യ സംഭവങ്ങളാണ് ഈ സിനിമയിൽ മൊത്തം ഉള്ളത്. പെർഫോമൻസ് സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ശ്രീകാന്ത് ബാസിയുടെ കാര്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ചെയ്തു എന്ന് മാത്രമേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. പ്രത്യേകിച്ച് ഒരു സെൻറ്റിമെൻറ്റ് സീനൊക്കെ ഉണ്ട്, ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന ഒരു സീനൊക്കെ കണ്ടിട്ട് ചിരിച്ചിട്ട് ഒരു വഴിയായി സത്യം പറയാമല്ലോ. കാരണം ഇമോഷൻ രംഗം ഇത്രയും ഇമ്മച്ചുറായിട്ട് ചെയ്യുന്നത് ഞാൻ, പുള്ളി അങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല. കാരണം അതൊരു ഭയങ്കര ബോറിംഗ് ആയിരുന്നു. അത് ചില ആളുകൾക്കൊരു അവരുടേതായിട്ടുള്ളൊരു സേഫ് സോൺ ഉണ്ടാവുമല്ലോ, അവിടെ നിന്നായിരിക്കാം ശ്രീകാന്ത് ബാസി ഇതുവരെ അഭിനയിച്ചിരുന്നത്, അതുകൊണ്ടായിരിക്കാം നമുക്കത് ഫീൽ ചെയ്യാൻ. ഇത് പുള്ളി ചെയ്യാത്തൊരു ഇമോഷൻ പുള്ളി ചെയ്തത് കണ്ടപ്പോൾ ഭയങ്കര മോശമായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. അതുപോലെ തന്നെ അശ്വത്തിൻ്റെ കാര്യമാണെങ്കിലും സെൻറ്റിമെൻസിൽ ഭയങ്കര വീക്കായിട്ടാണ് തോന്നി ഇവരുടെയൊക്കെ ഒരു പെർഫോമൻസ് കാര്യങ്ങൾ. പിന്നെ നമ്മുടെ കുപ്പിയുടെ പെർഫോമൻസ് പക്കയായിരുന്നു, പക്ഷേ ആ ക്യാരക്ടർ എന്നെ നല്ല രീതിയിൽ വെറുപ്പിച്ചു. അങ്ങനത്തെ ഒരു ക്യാരക്ടറാണത്, നമ്മൾ പല സിനിമകളിൽ കണ്ടിട്ടുള്ള ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. പക്ഷേ അത് നല്ല രീതിയിൽ വെറുപ്പിച്ച് കയ്യിൽ തന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് കുപ്പിയുടെ അഭിനയത്തിൻ്റെ ഞാൻ പറയുന്നില്ല, അത് ആ ക്യാരക്ടറിൻ്റെ പ്രശ്നമായിരിക്കാം. പിന്നെ ഈ സിനിമയിലുള്ള ബാക്കി കഥാപാത്രങ്ങളുടെ കാര്യങ്ങളൊന്നും പറയുന്നില്ല.
പല ട്വിസ്റ്റ് ടേണൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ നമുക്ക് ഊഹിക്കാവുന്ന രീതിയിലുള്ള സംഭവങ്ങളെ സിനിമയിലുള്ളൂ. ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് എക്സ്പീരിയൻസ് മാത്രം എന്നിലുണ്ടാക്കിയ ഒരു സിനിമയാണ് ഈ എൽ എൽ ബി എന്ന് പറയുന്ന ഈ സിനിമ. എൽ എൽ ബി എന്ന് പറയുന്നതിൻ്റെ ആ ഒരു ടാഗ് ലൈൻ അവർ കൊടുത്തിരിക്കുന്നത് ലൈഫ് ലൈൻ ഓഫ് ബാച്ചിലേഴ്സ് എന്നാണെന്നാണ് തോന്നുന്നത്. ഞാനീ അത് രണ്ടാമത് നോക്കുന്നില്ല. അപ്പോൾ ആ എന്തെങ്കിലും ആട്ടെ, അതാണ് സംഭവം. അപ്പോൾ സിനിമ പിന്നെ മ്യൂസിക് വൈസ് എന്തൊക്കെയോ എനിക്കങ്ങനെ ഒന്നും ഫീൽ ചെയ്യും. ഒന്നാമത് മ്യൂസിക്കിൻ്റെ കാര്യം ഞാൻ വിലയിരുത്തുന്നില്ല. മ്യൂസിക് വിലയിരുത്തുന്ന കാര്യത്തിൽ ഞാൻ നമ്പേ പരാജയമാണെന്ന് സ്വയം ബോധ്യം എനിക്കുണ്ട്. ബാക്കി കാര്യങ്ങളിൽ പരാജയമാണോ ഇല്ലെന്ന് എനിക്ക് വിലയിരുത്താം. എന്തായാലും മ്യൂസിക്കിൻ്റെ കാര്യത്തിൽ ഞാൻ തന്നെ ഒരു പരാജയമാണോ എന്നുള്ള കാര്യം എനിക്കറിയാം. അതുകൊണ്ട് തന്നെ ഞാൻ മ്യൂസിക് വിലയിരുത്തുന്നില്ല. എനിക്ക് പ്രത്യേകിച്ച് കേട്ടിട്ടൊന്നും ഫീൽ ചെയ്തില്ല. ചിലപ്പോൾ ഒരു രണ്ട് മാസം അല്ലെങ്കിൽ ഒരു മാസമൊക്കെ കഴിയുമ്പോഴാണ് ഈ മ്യൂസിക് ഇഷ്ടപ്പെട്ട് വന്നത്. പല സിനിമകളും എനിക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിലെ മ്യൂസിക്കിൻ്റെ കാര്യം ഞാനൊന്നും പറയുന്നില്ല. സിനിമ കണ്ടിരുന്ന രീതിയിൽ ഒരു രീതിയിലും എനിക്ക് നല്ലതായിട്ട് ഫീൽ ചെയ്തില്ല. പ്രത്യേകിച്ച് തുടക്കത്തിലുള്ള ഒരു പാട്ട് കുറച്ച് വൈബായിരുന്നു. അതിൽ നമ്മുടെ ലവ് ആക്ഷൻ ചേ അഡാർ ലവിലെ റോഷനൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ റോഷനെ കുറേയധികം നാൾക്ക് ശേഷം കാണാൻ പറ്റി. പിന്നെ നമ്മുടെ നാദിര ഉണ്ടായിരുന്നു, ബിഗ് ബോസിലെ നാദിര മെഹറിന് ഉണ്ടായിരുന്നു. നാദിരയുടെ പെർഫോമൻസ് കുഴപ്പമില്ലായിരുന്നു, പക്ഷേ ഡബ്ബിങ് എവിടേക്കോ പാളിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങളേ ഉള്ളൂ. എനിക്ക് മൊത്തത്തിൽ ഇതൊരു ഒരു ഒരു സീരിയൽ ടൈപ്പ് സിനിമയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. അങ്ങനെ വലിയ തിയേറ്ററിൽ ഒന്നും പോയി കാണേണ്ട രീതിയിൽ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ മാത്രമായിട്ട് ഈ സിനിമയിൽ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തില്ല. അത്രയൊക്കെയാണ് ഈ സിനിമയെ കുറിച്ചിട്ടുള്ള എൻ്റെ മൊത്തത്തിലുള്ള അനുഭവ സാക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ. എനിവേ, താങ്ക് യു സോ മച്ച്.